ഓണം മമ്പർ ഇനി നറുക്കെടുക്കാൻ ഏകദേശം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് എല്ലാവരും ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി തയ്യാറാകും. പി എസ് ലോട്ടറി ഏജൻസിയിൽ ഇന്ന് പുലർച്ചെ കയറിയ കള്ളനും ഒരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറായി. ഈ പൂട്ടുപൊളിച്ച് അകത്ത് കടന്ന കള്ളൻ ഉള്ളിലുണ്ടായിരുന്ന മൂന്ന് ഓണം മമ്പർ ഭാഗ്യക്കുറികൾ കൂടി മോഷ്ടിച്ചു. ചേച്ചി, ഈ ലോട്ടറി അടിച്ചാൽ കള്ളനെങ്ങാനും അടിച്ചാൽ ആൾക്ക് ഭാഗ്യം ഉണ്ടാവും, പൈസ കിട്ടും? പൈസ കിട്ടുക പറഞ്ഞാൽ പൈസ കിട്ടുമായിരിക്കും. ഏതെങ്കിലും കടയിൽ പോയാലും മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് ഒക്കെ അടിക്കുന്ന വെച്ചാൽ പിടിക്കാം, കള്ളനെ പിടിക്കാം. ചെറുതൊക്കെ അടിച്ചാൽ പിടിക്കാൻ പറ്റില്ല, ചെറുതടിക്കാൻ പിടിക്കാൻ പറ്റില്ല. നമ്പറൊക്കെ കൈമാറിയിട്ടുണ്ടോ പോലീസിന്? ആ, കൈമാറിയിട്ടുണ്ട് പോലീസിന്. കൈമാറി ഓണം ബമ്പർ മാത്രം പുള്ളി അടിച്ചു. ഓണം ബമ്പർ ഒരു 3000 രൂപ വേറെ കടകളിലുണ്ടായിരുന്നു. ആ, ഒരു 3 കടയിൽ വേറെ കയറിയിട്ടുണ്ട്. പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയോ? നോക്കി. ഈ ഓണം ബമ്പർ മാത്രമേ എടുത്തുള്ളൂ, വേറെ ലോട്ടറികളൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, വേറെ ഞാൻ വെക്കാറില്ല. അത് ഓണം ബമ്പർ മുമ്പ് കൂട്ടി ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം. അങ്ങനെ പുസ്തകത്തിന്റെ ഇടയിൽ അത് ചുളിയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ബുക്കിന്റെ ഇടയിൽ വെച്ച് പോയത്. ഏതായാലും കള്ളന് വലിയ ഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല, കാരണം അത് അടിച്ചാൽ ഫസ്റ്റ് പ്രൈസ് ഒക്കെയാണ് അടിക്കണമെങ്കിൽ മാറ്റാൻ പോകുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ ബുക്കും, കാരണം ഈ സീരിയൽ നമ്പറൊക്കെ പോലീസിന്റെ കയ്യിലുണ്ട്. പക്ഷെ അവസാന ഏതെങ്കിലും സമ്മാനങ്ങളാണ്, ചെറിയ സമ്മാനങ്ങളൊക്കെയാണ് അടിക്കുന്നതെങ്കിൽ ഏത് ലോട്ടറി ഏജൻസിയിൽ പോയാലും അത് മാറ്റി കൊടുക്കും, അങ്ങനെ അത് മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഏതായാലും പോലീസ്, മണ്ണാർക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഈ ലോട്ടറി ക്യാൻസൽ ആക്കാനുള്ള ഒരു സാധ്യതയില്ല, കാരണം വളരെ കുറച്ച് സമയം കൂടി ഇനിയുള്ളൂ. അതുകൊണ്ട് അതിനിടയിൽ ഇത് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ നറുക്കെടുപ്പിന്റെ ഭാഗമായി ഈ ലോട്ടറിയുടെ നമ്പറുകളും വരാനാണ് സാധ്യത. നറുക്കെടുപ്പ് വരെ ഇനി കാത്തിരിക്കണം, കള്ളന് ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ. എ വി മുകേഷിനൊപ്പം ഗോകുൽ വി എസ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.